എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മുഖവരയൊന്നുമില്ലാതെ നളചരിതത്തിൻ്റെ ബാക്കി ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാം. ഹംസത്തിൻ്റെ ഒരു സാമർഥ്യം കൊണ്ട് ദമയന്തിയുടെ മനസ്സ് പകുതി തുറപ്പിച്ചു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പുത്തൻ തേൻമൊഴിമാർകുലത്തിനരേയോരുത്തം സമാം ചിത്തം താനധ പത്തിനഞ്ചവനറിഞ്ഞിദ്ധം കൃശാംഗ്യാഗിരം അത്യന്തം പദമുഗ്ധയോടനുസരിച്ചല്ല അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭിയോടു ഉക്തവാൻ. ആ പുത്തൻ തേൻമൊഴിമാർകുലത്തിനരിയോരുത്തം സമയം ആയിട്ടുള്ള ഭൈമിയുടെ പുതിയ തേൻ പോലത്തെ മാധുര്യമുള്ള വാക്കുകൾ സംസാരിക്കുന്നതിൽ ശ്രേഷ്ഠയായിട്ടുള്ള ആ ദമയന്തിയുടെ ചിത്തം താനഥ പത്തിനഞ്ചവൻ അറിഞ്ഞിത്തം കൃശാംഗ്യാഗിരം. അവളുടെ മനസ്സിൻ്റെ പത്തിനഞ്ച് പകുതി അറിഞ്ഞു കഴിഞ്ഞു. ഇനി അത്യന്തം പദ മുഗ്ധയോടനുസരിച്ചെല്ലാം അറിഞ്ഞിടുവാൻ ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ. ആ വിദഗ്ധനായിട്ടുള്ള ഖഗവരൻ ബാക്കി കൂടെ അവളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ബാക്കി കൂടെ അറിയാൻ വേണ്ടിയിട്ട് ഉദ്യോഗിച്ചു വിദഗ്ധനാം ഖഗവരൻ വൈദർഭിയോടുക്തവാൻ, വൈദർഭിയോട് പ്രകാരം പറഞ്ഞു. പ്രീരേ പൂണ്ടേ ചിന്തിതമെല്ലീമ ദ്രുപദീതനയേ ീതവിസംഗം സഖിമാരിലൊന്നിൽ നിന്നെ ഉറച്ചോ നീ ലജ്ജാഭാരം കുറച്ചു നിരാകുലം. പ്രീതി പൂണ്ടരുളുകയെ, സന്തോഷത്തോടുകൂടി നീ എന്നോട് പറഞ്ഞാലും, ചിന്തിതമല്ല നിൻ്റെ ചിന്തയല്ല എന്നോട് പറഞ്ഞാലും, അല്ലയോ ഭീമ നൃപതി തനയെ, അല്ലയോ ഭീമരാജാവിൻ്റെ പുത്രിയായിട്ടുള്ളവളെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ? വീതവിസംഗം സഖിമാരിൽ ഒന്നിൽ തന്നെ ഉറച്ചു നീ ലജ്ജാഭാരം കുറച്ചു നിരാകുലം. വീതവിസംഗം, ഒരു ശങ്കയ്ക്കും ഇടവില്ലാതെ സഖിമാരിൽ ഒന്നിൽ തന്നെ നിൻ്റെ ഒരു സഖിയാണെന്ന് ഉറപ്പിച്ച്, വീതവിശങ്കം സഖിമാരിൽ ഒന്നിൽ തന്നെ ഉറച്ചു നീ ലജ്ജാഭാരം കുറച്ചു, നിൻ്റെ ലജ്ജയെല്ലാം കുറച്ച് നിരാകുലം, ഒരാകുലതയില്ലാതെ നീ എന്നോട് നിൻ്റെ ചിന്തിതമെല്ലാം പറഞ്ഞാലും. കാതരമിഴിമാർമൗലിമാലിക ദമസോദരി നിനക്കൂ ബാലിക ഏതൊരു പുരുഷനിൽ ഉള്ളിൽ കൗതുകം പാരിൽ ആദരണീയം തസ്യ ജാതകം. മടിക്കരുതേ നാണം കൊണ്ടിനിയേതും മറക്കരുതേ ഞാനുണ്ടതിനു തുണ തപസുതനു മാനഹാനി തവ വരുത്തുവനോ ഹസ്തഗതം തവ വിധിമനീഷിതം ഉക്തമിതം മമ സത്യമിതാനേ. നളചരിതം ആട്ടക്കഥയിലെ
സംഗീതത്തിനും അഭിനയത്തിനും ഏറ്റവും പ്രാധാന്യമുള്ള പല രംഗങ്ങൾ ഒന്നാണിത്. എല്ലാ ആസ്വാദകരുടെയും മനസ്സിലൊക്കെ ഈ പദങ്ങളെല്ലാം ഓടിച്ചാടി കളിക്കണ്ടാവും. അത്ര പ്രസിദ്ധമായിട്ടുള്ള പദങ്ങളാണ്. ധാരാളം പ്രഗത്ഭമതികളായിട്ടുള്ള നമ്മുടെ ഗായകർ രാഗപരീക്ഷണങ്ങൾ നടത്തിയിട്ടും അങ്ങനെ എന്ന് പറയേണ്ട എല്ലാ വിശേഷണങ്ങളും ഉള്ളൊരു രംഗമാണ് ഈ ഹംസൻ ദമയന്തി രംഗം എന്ന് പറയുന്നത്. ശരിക്കും വെൺമണി ഹരിദാസേട്ടൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിരുന്ന ഒരു രംഗമാണ് ഈ ഹംസ ദമയന്തി രംഗം. അപ്പം ഞാനത് ഇതും കൂടെ പറയേണ്ട ഒരു ആവശ്യകതയിലേക്ക് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാതരം ഇഴിമാർ മൗലിമാലിക, ഇതെല്ലാം സൗന്ദര്യ വർണ്ണനകളാണ്. സുന്ദരി എന്ന് വിചാരിച്ചാൽ മതി. ദമസോദരി, ഈ ദമസോദരിയുടെ കാര്യമൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കലാമണ്ഡലം ഹൈദരാലി ദമ ദമ എന്നുള്ളത് സ്വരാക്ഷര പ്രയോഗമാക്കുന്നൊക്കെ ഞാൻ ഹൈദരാലി ആശാൻ്റെ ഒരു അനുസ്മരണം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നിനക്കു ബാലികെ ഏതൊരു പുരുഷനിലും ഉള്ളിൽ കൗതുകം. നിനക്ക് ഏത് പുരുഷനിലാണ് ഉള്ളിൽ കൗതുകം? അവൻ ആരായാലും പാരിൽ ആദരണീയം തസ്യ ജാതകം. അവൻ്റെ ജാതകം ആദരിക്കപ്പെടേണ്ടതാണ്. അത്ര വിശിഷ്ടമാർന്ന ജാതകമാണ്. ഏണമിഴി പറവാൻ മടിക്കരുതേ. അല്ലയോ സുന്ദരി, നീ അത് പറയാൻ മടിക്കരുത്. നാണം കൊണ്ട് ഇനി ഏതും മറയ്ക്കരുതേ. ഇനി നീ നാണം കൊണ്ട് ഇത് മറയ്ക്കരുത്. കാരണം എന്താ, ഞാനുണ്ട് അതിനു തുണ. ഞാൻ നിനക്ക് തുണയായിട്ടുണ്ട്. തവ സുതനോ സുതനോ, നല്ല ശരീരത്തോടു കൂടിയവളെ. മാനഹാനി തവ വരുത്തുവനോ, നിനക്കൊരിക്കലും മാനഹാനി ഒരിക്കലും ഞാൻ വരുത്തില്ല. മാനഹാനി തവ വരുത്തുവനോ, അതുകൊണ്ട് നീ എല്ലാം പറഞ്ഞാലും. നീ ഇത് പറഞ്ഞാൽ എന്താ, ഹസ്തഗതം തവ വിദ്ധി മനീഷിതം ഉക്തമിതം മമ സത്യമിതാനും. നീ സത്യം പറഞ്ഞാൽ നീ ആ വിചാരിക്കുന്ന കാര്യം സാധിച്ചു എന്ന് തന്നെ നീ മനസ്സിൽ വിചാരിച്ചോളൂ. അതുകൊണ്ട് എന്നോട് പറയൂ എന്ന് പറയാണ്. ആ അടഞ്ഞു കിടന്ന ദമയന്തിയുടെ വാതിൽ, പകുതി തുറന്നു കിടന്ന ദമയന്തിയുടെ വാതിൽ മുഴുവനും മുഴുവനായിട്ട് ഹംസൻ തുറക്കുകയാണ്. അരയൻ മന്നവ നിന്നോടെ ദിഹ ഞാൻ പറ അരയന്നെ മന്നവ, അരയന്നെ ശ്രേഷ്ഠ, നിന്നോട് എന്തിഹ ഞാൻ പറയൂ, നിന്നോട് എന്താണ് ഞാൻ പറയേണ്ടത്? കാരണം കുലകന്യകമാരാൽ ഹൃദി ഗൂഹനീയം വസ്തു പറയാവതോ. ഞങ്ങൾ ഈ കുലകന്യകമാർക്ക് ഗൂഹനീയം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഈ വസ്തു അങ്ങനെ വേറൊരാളോട് പറയാമോ? പക്ഷേ എങ്കിലും ദമയന്തി ഹൃദയം തുറക്കുകയാണ്. എന്താണ്? പേർത്തു ജനകീർത്യമാനനള പേർത്തു ജനകീർത്യമാനനള പാർത്ഥിവോത്തമസൽകീർത്തികൾ കേട്ടൻ നള പാർത്ഥിവോത്തമസൽകീർത്തികൾ കേട്ടൻ ഓർത്തവനുടൽ കൂർത്തൂർത്തംഗജാസ്ത്രമേറ്റു നേർത്തുടൽ നെടുതായി വീർത്തു ഞാനാർത്തയായി. ഇതിനു മുമ്പ് നമ്മൾ പാടിയ കാതരമിഴിമാർ എന്ന് പറയുന്ന ആ ചരണം ശങ്കരാഭരണ രാഗത്തിലും ചെമ്പടതാളത്തിലും ഉള്ളതാണ്. ഇത് അരയന്ന മന്നവ എന്ന് പറയുന്നത് ആനന്ദഭൈരവി രാഗത്തിലും
ചെമ്പട താളത്തിലുള്ളതാണ്. ഇതിൻ്റെ അപ്പുറം വരുന്ന രാഗങ്ങളെല്ലാം ആനന്ദഭൈരവി തന്നെയാണ്. പക്ഷേ പല ഗായകരും പല രാഗങ്ങളിലും മാറ്റിപ്പാടാറുണ്ട്. പേർത്തു പേർത്തു വീണ്ടും വീണ്ടും ജനകീർത്യമാന നള പാർത്ഥിവോത്തമ സൽകീർത്തികൾ കേട്ടേൻ. ഇതൊന്നും അത്ര മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. വീണ്ടും വീണ്ടും പേർത്തു പേർത്തു ജനകീർത്യമാന, ജനങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന നള പാർത്ഥിവോത്തമൻ, ആ നളമഹാരാജാവിൻ്റെ കീർത്തികൾ കേട്ടേൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓർത്തവൻ ഉടൽ കൂർത്തു മൂർത്ത അംഗജാസ്ത്രമേറ്റു. നളനൻ്റെ വാക്കുകൾ കേൾക്കും തോറും കൂർത്തു മൂർത്തിട്ടുള്ള ആ അംഗജാസ്ത്രം, നളൻ അവിടെ എങ്ങനെയാണോ കാമദേവനാൽ വശംവദനായിരിക്കുന്നത് അതേ അവസ്ഥ തന്നെയാണ് ദമയന്തിക്ക് ഇവിടെ. കൂർത്തു മൂർത്ത അംഗജാസ്ത്രമേറ്റു നേർത്തുടൻ നെടുതായി വീർത്തു ഞാൻ ആർത്തയായി. ഞാൻ കാമദുഃഖത്താൽ ആർത്തയായി നെടുതായി ആകെ അവശയായി. കാമപാരവശ്യത്താൽ നളനെക്കുറിച്ചുള്ള ചിന്തയാൽ ആകെ അവശയായി എന്നാണ് പറയുന്നത്. ഉള്ളത്തു ചൊന്നതി നവപല്ലവ തുല്യാംഗീതവ കല്യാണം നല്ലതു നല്ലതിനോടെ ചേരേണോ വല്ലഭനപരൻ തുല്യൻ നഹിനൂനം മേഘവാഹനനെ കാൾബലവാൻ മോഹനാംഗനവനതി ഗുണവാൻ കമനീരത്നകനകങ്ങളുടെ ഘടനയെ ഘടന നിങ്ങളുടെ വിഷ്ണുരമയ്ക്കു നിശയ്ക്കു ശശാങ്കനുമയ്ക്കു ഹരൻ നളനോർക്കിൽ നിനക്കും. ഈ പാട്ടും പറയലും കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഉള്ളത് ചൊന്നത് തന്നാൽ അന്യൂനം, ഉള്ളത് പറഞ്ഞാൽ ഒരു കുറവും സംഭവിക്കില്ല, നീ ഉള്ള കാര്യം പറഞ്ഞോളൂ. തവ വല്ലഭനപരൻ തുല്യൻ നഹി നൂനം, നിൻ്റെ വല്ലഭനായിട്ടുള്ള, നീ വല്ലഭനായിട്ട് കണക്കാക്കിയിട്ടുള്ള ആ നളന് അപരൻ, അവനൊരപരൻ തുല്യൻ നഹി നൂനം, അവന് തുല്യനായിട്ടൊരാളുമില്ല. ഉള്ളത്തു ചൊന്നതി തന്നാലൂനം, ക്ഷമിക്കണം, നവപല്ലവ തുല്യാങ്കി തവ കല്യാണം. നവപല്ലവ തുല്യാങ്കി, നമ്മൾ സ്ഥിരമായിട്ട് ഈ ഈ പദങ്ങളെല്ലാം പാടുകയാണ് പാടുകയാണല്ലോ, ഒരിക്കലും ഇതിങ്ങനെ പറയേണ്ട അവസ്ഥ വരുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും, അതുകൊണ്ടാണ് ഞാൻ പാടി നോക്കുന്നത്. നവപല്ലവ തുല്യാങ്കി, പുതിയ പല്ലവം പോലെ മൃദുലമായിട്ടുള്ള അംഗത്തോടുകൂടിയവളെ, നിനക്ക് മംഗളം വരും. കാരണം പല്ലവ തുല്യാങ്കീതവ കല്യ നല്ലതു നല്ലതിനോടെ ചേരേണം, നല്ലത് നല്ലതിനോട് മാത്രം ചേരണം. തവ വല്ലഭൻ അപരൻ തുല്യൻ നഹി നൂനം, നിൻ്റെ വല്ലഭൻ അപരൻ തുല്യൻ, ആ അവന് തുല്യനായിട്ട് നളനും തുല്യനായിട്ടൊരപരൻ ഇല്ല, ആരുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവൻ്റെ ഗുണങ്ങൾ പറയുകയാണ്, മേഘവാഹനനേക്കാൾ ബലവാൻ, ഇന്ദ്രനേക്കാളും ബലവാൻ, മോഹനാംഗൻ അവൻ അതിഗുണവാൻ, അതിമനോഹരമായിട്ടുള്ള രൂപഭംഗിയുള്ളവൻ, അതിഗുണവാൻ. അതെങ്ങനെയാണ്? കമനി രത്നകനകങ്ങളുടെ ഘടനയെ ഘടന നിങ്ങളുടെ, അല്ലയോ കമനി, അല്ലയോ സുന്ദരി, രത്നവും സ്വർണവും, കമനി രത്നകനകങ്ങളുടെ ഘടനയെ ഘടന നിങ്ങളുടെ. രത്നവും സ്വർണവും എങ്ങനെ പരസ്പരം പൂരകമായിരിക്കുന്നു, ഏറ്റവും ഭംഗിയായിരിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങൾ അത്രയും ഏറ്റവും നല്ല ഭാര്യാഭർത്താക്കന്മാരായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയൊക്കെ? വിഷ്ണുരമയ്ക്ക്, വിഷ്ണു ലക്ഷ്മി, നിശയ്ക്കു ശശാങ്കൻ, രാത്രിക്ക് ചന്ദ്രൻ, ഉമയ്ക്കു ഹരൻ, പാർവതിക്ക് ഹരൻ ശ്രീപരമേശ്വരൻ, ഉമയ്ക്കു ഹരൻ നളൻ ഓർക്കിൽ നിനക്കും. ആ ഉപമിച്ചിരിക്കുകയാണ്. ഈ ഏറ്റവും നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന മാതൃകാ ദമ്പതിമാരെ എല്ലാം ഉപമിച്ചിട്ട് അതേപോലെ ഏറ്റവും ചേർച്ചയുള്ള ഒരു ഭർത്താവായിരിക്കും നിനക്ക് എന്ന് പറയുകയാണ്. അടുത്തത് ദമയന്തിയുടെ അതിൻ്റെ മറുപടി
ആനന്ദ ഭൈരവി തന്നെയാണ് രാഗം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ വെൺമണി ഹരിദാസേട്ടൻ പാടിയിട്ടുള്ള സിന്ധു ഭൈരവിയാണ്. ഞാനതിൽ പാടാം. നാളിൽ നാളിൽ വരും ആദിമൂലമേദം, നാളിൽ നാളിൽ വരും ആദിമൂലമേദം, ആളിമാരൊടുമേദനുദിത പൂർവം കാലമേ ചെന്നു നീ മറാള പറക, കാലമേ ചെന്നു നീ മറാള പറക, നരപാലനോടിതെല്ലാം പ്രതിപാലിതവസരം. നാളിൽ നാളിൽ വരും ആദിമൂലമിതം, ആളിമാരോടും ഇത് അനുദിതപൂർവം. ആളിമാരോട് പോലും ഞാൻ അനുദിതപൂർവം, ഞാൻ പറഞ്ഞിട്ടില്ല. നാളിൽ നാളിൽ വരുന്ന ഈ ആദി നളനെ കുറിച്ചിട്ടുള്ള ആ സങ്കടം, നളനെ എങ്ങനെ നമ്മൾ എൻ്റെ സ്വന്തമാക്കാം, അത് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടം ഞാൻ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. പക്ഷേ ഞാൻ എൻ്റെ തോഴിമാരോട് പോലും ഈ എൻ്റെ സങ്കടം പങ്കുവച്ചിട്ടില്ല. നീ എന്തു ചെയ്യണം, കാലമേ ചെന്നു നീ മരാള പറക, അല്ലയോ ഹംസമേ നീ പറ അവിടെ ചെന്നിട്ട് നളൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുക, നരപാലനോടിതെല്ലാം പ്രതിപാലിത അവസരം. ആ നളമഹാരാജാവിനോട് ഇതെല്ലാം എൻ്റെ അനുരാഗം, എൻ്റെ സത്യസന്ധമായിട്ടുള്ള നളനോടുള്ള അനുരാഗം നീ പോയി പറഞ്ഞാലും. അപ്പോഴും ഹംസം വിടാൻ തയ്യാറായിട്ടില്ല, അത് മുഴുവനും ആ മനസ്സിലുള്ള മുഴുവനും ചുഴിഞ്ഞെടുത്തിട്ടേ ഹംസം അവിടെ നിന്ന് പോകുന്നുള്ളൂ. ചന്ദി തു പറവൻ നൃപനോടഭിലാഷം, എന്നാൽ നിന്നിലുമുണ്ടാമവനും പരിദോഷം, എന്നാൽ അന്യനിലയിതേ വരുമോ സന്തോഷം, എന്നാൽ മന്നവനുണ്ടാമെന്നിൽ ബഹുരോഷം, താതനൊരു വരനു കൊടുക്കും നിന്നെ പ്രീതി നിനക്കുമുണ്ടാം അവനിൽ തന്നെ വിഫലമെന്നു പറയുന്നതെല്ലാം ചപലനെന്നു പുനരെന്നെ ചൊല്ലാം, ഇത്തമനർത്ഥമുദിത്വരമ അതിനുത്തരമോതുക സത്വരമിപ്പോൾ. ദമയന്തി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഹംസം വിടുന്നില്ല. ഞാൻ പറയാം, ചെന്നിത് പറവൻ നൃപനോട് അഭിലാഷം, നിൻ്റെ അഭിലാഷങ്ങളെല്ലാം ഞാൻ ഉടനെ തന്നെ നളൻ്റെ അടുത്ത് പോയിട്ട് പറയാം. അപ്പോൾ നിന്നിലുമുണ്ടാം അവനും പരിദോഷം, അവന് നിന്നിൽ ഏറ്റവും സന്തോഷവാനായി തീരും. പക്ഷേ അന്യനിലയിതേ വരുമോ സന്തോഷം, നിനക്ക് വേറൊരു പുരുഷനിൽ ഈ സന്തോഷം ഈ അനുരാഗമുണ്ടാവുമോ? അന്യനിലയിതേ വരുമോ സന്തോഷം, എന്നാൽ മന്നവനുണ്ടാമെന്നിൽ ബഹുരോഷം, എന്നാൽ എന്നോട് മന്നവന് ആ നളമഹാരാജാവിന് വലിയ ദേഷ്യം വരും. അതിന് കാരണം താതൻ ഒരു വരന് കൊടുക്കും നിന്നെ, ഉറപ്പായിട്ടും നിൻ്റെ അച്ഛൻ സമയമാകുമ്പം നിന്നെ ഒരു ആൾക്ക് കൊടുക്കും. പ്രീ സ്വാഭാവികമായിട്ടും പ്രീതി നിനക്കുമുണ്ടാവും അവനിൽ തന്നെ, അവനിൽ നിനക്ക് സന്തോഷമുണ്ടാവും. നീ നളനെ വിവാഹം അല്ല പ്രണയിച്ചതെന്നൊക്കെ ഉള്ളത് ഓക്കെ, പക്ഷേ അച്ഛൻ വേറൊരു വരന് വിവാഹം കഴിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ടും നിൻ്റെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് നിനക്ക് അയാളോട് പ്രീതി ഉണ്ടാവും. വിഫലം എന്ന് പറയുന്നതെല്ലാം നമ്മളീ പറയും സംസാരിക്കുന്നതെല്ലാം വിഫലമായിത്തീരും, ഫലമില്ലാത്തതായിത്തീരും. അതിചപലനെന്നു പുനരെന്നെ ചൊല്ലാം, ഞാനൊരു ചപലനാണെന്ന്. ചപലനെന്നു പുനരെന്നെ ചൊല്ലാം, ഞാൻ വെറും ഒരു ചപലനാണെന്ന് ആൾക്കാർ പറയും. അതുകൊണ്ട് ഇത്തം അനർത്ഥം ഉദിത്വരമാവും അതിനുത്തരം ഓതുക സത്വരം ഇപ്പോൾ. ഇങ്ങനെയൊരു അനർത്ഥം ഇതിൽ ഉണ്ട്, അതിന് കൃത്യമായൊരു മറുപടി നീ എനിക്ക് സത്യം പറയണം എന്ന് പറയുമ്പോൾ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ട് ദമയന്തിയുടെ ഒരു എന്താ പറയുക, ആ സ്ഥിരത, ആ ദമയന്തിയുടെ പാത്ര സ്വഭാവം കൃത്യമായി
നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അടുത്ത വരി. അതിൻ്റെ ഒരു നടപ്പ് രാഗം നീലാംബരിയാണ്. പല രാഗങ്ങളിലും പലരും പാടിയിട്ടുണ്ട്. ഹന്ത ഹംസമേ ചിന്ത ർണവം തന്നീലല്ലോ നിന്നക ചേർന്നു ഞായം അന്യഥ വരുത്തുവാൻ കുന്നു മുതിർന്നേടോ. ഹംസമേ അല്ലയോ കഷ്ടം. ചിന്ത എന്തുതേ, നീ എന്താണ് ഇപ്രകാരം ചിന്തിക്കുന്നത്? എന്നോട് ഹൃദയം അന്യനിലാമോ, എൻ്റെ മനസ്സ് വേറൊരു പുരുഷനിലാവുമോ? കാരണം അർണവം തന്നിലല്ലോ നിന്നക ചേർന്നു ന്യായം. നദികളെല്ലാം കടലിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ. ഈ കുന്ന് എന്ന് പറയുന്നത് എല്ലാ നദികളും ഉത്ഭവിക്കുന്ന കുന്നുകളിൽ നിന്നാണ്. അപ്പം ആ ഭീമരാജാവെന്ന് പറയുന്ന ആ വലിയ കുന്നിൽ നിന്ന് ഉത്ഭവിച്ച ദമയന്തി നളനാകുന്ന കടലിൽ ചെന്ന് ചേരും എന്നുള്ളത് സ്വാഭാവിക നീതിയാണ്. അതിനെ തകർക്കാൻ അന്യഥാ വരുത്തുവാൻ കുന്നു മുതിർന്നിടുമോ. ഏതെങ്കിലും നദി കടല് വിട്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് ചേരാൻ ഏതെങ്കിലും കുന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമോ? അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ള മറുപടിയാണ്. ഇതോടുകൂടി നളചരിതം ഒന്നാം ദിവസം പൂർവ്വഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉത്തരഭാഗമാണ് ഹംസൻ ചെന്ന് തിരിച്ചു പറയുന്നത് ഉൾപ്പെടെ വിവാഹരംഗം ഉൾപ്പെടെയുള്ള രംഗങ്ങൾ. ഇതിൻ്റെ ബാക്കി പറയണോ അതോ സാധാരണ നടപ്പുള്ള പോലെ ഇനി രണ്ടാം ദിവസം കൂലെ വിലോചനം പോലെ തുടങ്ങിയാൽ മതിയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ കമൻ്റായിട്ട് യൂട്യൂബിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബാക്കി നളചരിതം വീഡിയോകൾ ചെയ്യും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.